IPL-ന്റെ 15ാം സീസണിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലാകും മത്സരം നടക്കുക. ഹൈദരാബാദും ബാംഗ്ലൂരും തമ്മിലുള്ള നേർക്കുനേർ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ 19 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളതിൽ 8 മത്സരങ്ങളിൽ ബാംഗ്ലൂർ വിജയിച്ചിട്ടുണ്ട്. 10 മത്സരങ്ങളിലാണ് ഹൈദരാബാദ് വിജയിച്ചിട്ടുള്ളത്. IPL-ൽ 144 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഹൈദരാബാദ് 72 മത്സരങ്ങളിൽ വിജയിക്കുകയും 68 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 218 മത്സരങ്ങളിൽ നിന്ന് 103 മത്സരങ്ങൾ വിജയിക്കുകയും 108 മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ 6 മത്സരങ്ങളിൽ നിന്ന് 132.27 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 205 റൺസാണ് രാഹുൽ ത്രിപതി അടിച്ചിട്ടുള്ളത്. ഹൈദരാബാദിന്റെ കീ ബാറ്ററും ത്രിപതി തന്നെയാണ്. ബോളിംഗിലും ഹൈദരാബാദിന്റെ താരം നടരാജൻ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 6 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം 12 വിക്കറ്റുകളാണ് ഹൈദരാബാദിന് വേണ്ടി എറിഞ്ഞു വീഴ്ത്തിയിട്ടുള്ളത്. കൂടാതെ പർപ്പിൾ ക്യാപ് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ 3ാം സ്ഥാനക്കാരൻ കൂടെയാണ് ഹൈദരാബാദിന്റെ നടരാജൻ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങളിൽ നിന്നും 132.27 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 250 റൺസാണ് ബാംഗ്ലൂരിന്റെ ഫാഫ് ഡു പ്ലസിസ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ബോളിംഗിൽ ബാംഗ്ലൂരിന്റെ ഹസരംഗ കളിച്ച 7 മത്സരങ്ങളിൽ നിന്നും 11 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഹൈദരാബാദിന്റെ രാഹുൽ ത്രിപതിക്ക് 80 റൺസ് അകലെയാണ് 2020 മത്സരങ്ങളിൽ 2500 റൺസ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. മക്രത്തിന് 78 റൺസ് അകലെയാണ് 2020 മത്സരങ്ങളിൽ 2000 റൺസ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. ബാംഗ്ലൂരിന്റെ താരം ദിനേഷ് കാർത്തിക്കിന് 7 റൺസ് അകലെയാണ് 2020 മത്സരങ്ങളിൽ 6500 റൺസ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. ഗ്ലെൻ മാക്സ്വെല്ലിന് 31 റൺസ് അകലെയാണ് 2020 മത്സരങ്ങളിൽ 8000 റൺസ് പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത്. അവസാനത്തെ 4 മത്സരങ്ങളിൽ മികച്ച വിജയങ്ങൾ സ്വന്തമാക്കിയ പ്രതീക്ഷയിലാകും ഇന്ന് ഹൈദരാബാദ് മത്സരത്തിനിറങ്ങുക. ഫാഫ് ഡു പ്ലസിയുടെയും ദിനേഷ് കാർത്തിക്കിന്റെയും കരുത്തുറ്റ ബാറ്റിംഗിന് മുന്നിൽ വില്യംസന്റെ ബോളിംഗ് നിരക്ക് പിടിച്ചു നിൽക്കാനാകുമോ എന്ന് കണ്ടുതന്നെ അറിയണം.